പത്തിരുപത്തഞ്ചുവർഷം മുമ്പുള്ള പരിചയമാണ്. ബഹുമിടുക്കൻ, ശബ്ദം കേട്ട് വിടുവിക്കും. സായിപ്പന്മാര് വരെ സമ്മതിച്ചു കൊടുത്തുള്ള ആളാ. ആഹാ, എങ്കിൽ ആലോചിക്കാനൊന്നും വെച്ചു, പുലി വരുമ്പോ നമുക്ക് ചെറുവിനെ വരുത്താം. വരുന്ന വിവരത്തിന് പുലി തനിക്ക് കത്തായിരിക്കോ? ആ മണ്ടത്തരം പറയല്ലേ, പുലി എന്ന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം. മാസാമാസം അയാൾക്കൊരു ശമ്പളം നിശ്ചയിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഇടവകയിലെ ഓരോ കുടുംബവും 5 രൂപ വെച്ച് മാസം എടുത്താൽ ചെറുവിന്റെ ശമ്പളവും ചെലവിനും ഉള്ളതൊക്കെ ആകും. അതല്ല, അത് തികയുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പീലിപ്പോസ് നോക്കിക്കോളും. ചെറു പീലിപ്പോസിന് ഒരു സുഹൃത്തോടാണല്ലോ. പിന്നെ മറ്റ് സമുദായക്കാരും ഇതിനോട് സഹകരിക്കും, കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണല്ലോ. Hey friends, this is Freddy Shweka once again. Super Director Joshi strikes you after 7. And Amalapur. From the script of Sachi through Galaxy Films, Milan Delil. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറു ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ചുറപ്പിക്കാം. ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റവറന്റ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ്. പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം. താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ്. കത്ത് ചുരുക്കുന്നു, ശേഷം നേരിൽ എന്ന് പി വി ഫിലിപ്പോസ്. ചേറു വരില്ലല്ലേ? ഇല്ല, അപ്പൻ ചത്തുവിൽ. ഓഹോ, എത്ര നാളായി? കുറെ നാളായി. അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരോ നാട്ടിലും ഇങ്ങനെ പോയി തങ്ങും അല്ലേ? ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ. അപ്പനും ഞാനും തമ്മിൽ ചേരില്ല, അതുകൊണ്ട് അപ്പനുള്ളപ്പോ വീട്ടിൽ പോകാറില്ല. എത്ര ശായി? 56 രൂപ 50 പൈസ കുറിച്ചേക്ക്. ഏ, പച്ചുറിച്ചൻ, ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പച്ച കുറിക്കുന്നത്? കാശ് തരണം. എന്തേലും 1 രൂപ 30 പൈസയേ ഉള്ളൂ. എന്നിട്ടാ മൂക്കുമുട്ട കള്ളു ഉറച്ചി ഒക്കെ കയറ്റിയത്? നല്ല വിശപ്പായിരുന്നു, നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പോക്കൃത്തരം പറയരുത്, അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് പോടാ. തോക്ക് ഞാൻ തരില്ല. നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് അങ്ങാടിയിലെ ചുരുളി പരമ്പ് വരെ വരയ്ക്കൂടാ. ഞാൻ മര്യാദക്ക് പറയാണ്, ആ തോക്ക് കൊടുത്തിട്ട് പോടുക്കടാ. എന്നൊന്നും ചെയ്യരുത്. കൊടുക്കാൻ കൊടുത്തേക്ക്, അതാ നല്ലത്. ഉം ഉം